കട്ടപ്പനയിലെ ഇരട്ടയാറ്റിലെ പോക്സോ കേസിലെ അതിജീവിതയെ കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിൽ കാണപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് അതിജീവിത അവരെ ചെറിയ വീട്ടിനുള്ളിൽ കട്ടിലേ മരിച്ചു കിടക്കുന്ന കണ്ടത് രണ്ടു വർഷം മുമ്പ് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചതായ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനോടനുബന്ധിച്ച് ചിലരെ അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് അതിജീവിത വീട്ടിലെ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന കണ്ടത് സാധാരണഗതിയിൽ ആ പെൺകുട്ടി പതിനൊന്ന് പതിനൊന്നരക്കൊക്കെ എഴുന്നേക്കുള്ളൂ അച്ഛനും അമ്മയ്ക്കതറിയാം അവര് രാവിലെ ജോലിക്ക് പോയി പതിനൊന്ന് മണിയോടു കൂടി അമ്മയുടെ അനീതി വീട്ടിൽ വന്നു അമ്മയുടെ ചില ബ ബയോഡാറ്റ വിദേശത്തെ അയക്കണം നേരത്തെ വിദേശത്ത് ജോലി ചെയ്തിരുന്നു എന്ന് തോന്നുന്നു അമ്മ ഏതായാലും അത് കുട്ടിയെ കൊണ്ട് ബയോഡാറ്റ അയപ്പിക്കാനായിട്ട് വന്നതാണ് ആ സമയം കുട്ടി കൊല്ലപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് സംശയിക്കുന്നു കഴുത്തിലെ ഒരു ബെൽറ്റ് മുറുകി കിടപ്പുണ്ട് ഏതായാലും കട്ടപ്പനെ ഉടനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്ത് വന്ന് പരിശോധിച്ചു കുട്ടി മരിച്ചു കിടക്കയാണ് കൊലപ്പെടുത്തിയതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് ഫോറൻസിക്കിന്റെ സഹായം അഭ്യർത്ഥിച്ചു വിരലടയാട വിദഗ്ധരെത്തി ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലെ ആൾക്കാരെത്തി സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കും ലഭിക്കുമോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് ഏതായാലും മാതാപിതാക്കൾ വീട്ടിലുള്ളവർ രാവിലെ ഏഴര എട്ട് മണിക്കകം പോയിട്ടുണ്ടാവും പിന്നെ കുട്ടി മരിച്ചു കിടക്കുന്ന കണ്ടത് പതിനൊന്ന് മണിക്കാണ് ആ മൂന്ന് മണിക്കൂർ ഇടയിലാണ് സംഭവം നടന്നിരിക്കുന്നത് കഴുത്തിലെ ബെൽറ്റ് ആ വീട്ടിലെ ആണോ അതോ അത് കൊണ്ടുവന്നവരുടെയാണോ കുട്ടിയുടെ കേസിൻ്റെ അന്വേഷണം രണ്ട് വർഷമായിട്ട് അതിങ്ങനെ നീ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇനി പുതിയതായിട്ട് അതിനകത്ത് താരെങ്കിലും പ്രതി ചേർക്കാനുണ്ടോ എൻ്റെ അന്വേഷണം കട്ടപ്പന ഡി വൈ എസ് പിയുടെയും സർക്കിളിൻ്റെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഇനി ഇൻക്വസ്റ്റ് തറാക്കിക്കൊണ്ടു ശേഷം പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് തന്നെ ഡെഡ് ബോഡി കൊണ്ടുപോകും ഏതായാലും പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം അറിഞ്ഞ് പോലീസ് വന്ന് പന്ത്രണ്ട് ഒരു മണിയായിട്ടുണ്ടാവും ഇൻക്വസ്റ്റ് കഴിയുമ്പം എങ്ങനെയായാലും നാല് മണിയാവും അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഇന്ന് ചിലപ്പോൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നാളെത്തോടു കൂടി മാത്രമേ അതിനൊരു വ്യക്തത ഉണ്ടാവുള്ളൂ എന്താണ് മരണകാരണം എന്ന് കണ്ടുപിടിക്കണം പോസ്റ്റ്മോർട്ടത്തിൽ അത് കൃത്യമാവും ആ വീട്ടിൽ ഈ സമയത്ത് ആരെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് പോലീസ് കൃത്യമായി പരിശോധിക്കും എന്തായാലും കട്ടപ്പന ഡിവൈഎസ്പിയും അവിടുത്തെ എസ് എച്ച്ഒ സർക്കിൾ ഇൻസ്പെക്ടറും അവർ അന്വേഷണത്തിൽ മികവുറ്റവരാണ് കാരണം നമുക്ക് കാഞ്ചിയാറ്റിലെ സംഭവം അടുത്ത കാലത്ത് ഓർമ്മ വരുന്നു അവിടെ ഒരു വീ ഒരു വീട്ടിലെ മോഷണത്തിന് ശ്രമിച്ച രണ്ട് പേര് വീട്ടുകാരിലയച്ചിട്ടപ്പം മതിൽ ചാടി ഓടി ഒരാൾ മതിൽ നിന്ന് താഴെ വീണ് കാലോടിഞ്ഞു അതുകൊണ്ട് നാട്ടുകാരയാളെ പിടിച്ച് പോലീസ് വന്നു അവരുടെ വീട് സംശയിച്ച് വീട് സന്ദർശിച്ചപ്പോൾ പോലീസിന് ചില സംശയങ്ങൾ തോന്നി അത് നല്ല സംശയമായിരുന്നു കട്ടപ്പന പോലീസ് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എസ് ഐമാരും പോലീസുകാർക്കൊക്കെ ആ വീട്ടിനകം പരിശോധിച്ചപ്പം അവിടെ ഒരു അമ്മ ഒരു മകള് അവരെയൊക്കെ ഒരു തടവിലിട്ട പോലെ ആ വീട്ടിൽ കഴിയുന്നു വളരെ പുതുമ തോന്നി അവർക്ക് വീട്ടിനകത്ത് ധാരാളം പട്ടികളുണ്ട് കിളികളുണ്ട് പക്ഷെ ഒരു മുറിയിൽ മണ്ണ് മാറ്റി അത് മൂടിയതായിട്ടൊരു സംശയം ദുരൂഹമാണ് കാര്യങ്ങൾ എന്തായാലും പോലീസ് വിദഗ്ദ്ധമായിട്ട് ചോദ്യം ചെയ്ത് രണ്ട് ഉണ്ടായി ഒന്ന് ആ മോഷണ കേസിൽ പ്രതിയുടെ പിതാവിനെ തന്നെയാണ് കൊന്ന് വീടിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്നത് മറ്റത് അയാളുടെ സുഹൃത്ത് ഒരു മന്ത്രവാദി ആ മന്ത്രവാദിയും ആ വീട്ടിലുള്ള പെൺകുട്ടിയുമായിട്ട് ചില ബന്ധങ്ങൾ വന്ന് അതിലൊരു കുട്ടിയുണ്ടായി എന്ന് പറയുന്നു ആ കുട്ടിയെ ആറ് ജനിച്ച ഉടനെ ആറാം ദിവസം കുഴിച്ചിട്ടു അതും ഒരു കൊലപാതകമാണ് ഇതൊക്കെ ഒരു മന്ത്രവാദമായിരുന്നു എന്ന് പോലീസ് സംശയിച്ചു അതുകൊണ്ട് രണ്ട് മർഡർ കേസുകളാണ് തെളിഞ്ഞത് കെട്ടപ്പന പോലീസിനെ അഭിനന്ദിക്കാൻ നിനക്കില്ല ഞാനൊക്കെ അന്ന് അഭിനന്ദിച്ചു ഡിവൈഎസ്പി സർക്കിൾ ഇൻസ്പെക്ടറും നന്നായിട്ട് കേസ് അന്വേഷിച്ച ആ ദുരൂഹമായ മന്ത്രവാദ കേസില്ലാത്ത രണ്ട് കൊലപാതകവും കൂടെ തെളിയിച്ചു ഒരെണ്ണത്തിൻ്റെ കോർപ്പസ് ഡീലിറ്റി ലഭിച്ചില്ല എങ്കിലും രണ്ട് ടീ അത് രണ്ട് മാർഡറാണ് ഇപ്പോഴതേ ടീം തന്നെയാണ് ഈ അതിജീവിത മരണപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ അന്വേഷണം ഉണ്ടാവും റിസൾട്ട് വരും സത്യം എന്താണെന്ന് കണ്ടെത്തും ആ ബെൽറ്റ് എവിടത്തെ എവിടെ നിന്ന് വന്നു ആ ബെൽറ്റ് ആ വീട്ടിലെ ആണോ ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു മരണകാരണം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ പെട്ടെന്ന് പോലീസിന് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാൻ കഴിയുകയുള്ളു ആ പരിസരത്തുള്ള വീടുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു ഇതൊരു ചെറിയ വീടാണ് ഏതായാലും പതിനൊന്ന് മണിക്ക് അമ്മയുടെ അനിയത്തി വന്നെന്നാണ് അമ്മ വന്നെന്നൊക്കെ ഒരു കോൺട്രവേഴ്സിയിലുണ്ട് എന്തായാലും വീട് പരിശോധിച്ചപ്പോഴാണ് കുട്ടി മരണപ്പെട്ട് കിടക്കുന്നത് അത് ഇങ്ങനെ ഉറങ്ങുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അപ്പനും അമ്മയും വെളിയിലോട്ട് പോകും രാവിലെ എന്തായാലും ഇത് ചെയ്തതൊരു മർഡർ ആണെങ്കിൽ ഈ കേസിൻ്റെ തെളി നശിപ്പിക്കാമെന്ന് വിചാരിച്ചത് നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം വൺ സിക്സ്റ്റി ഫോറ് ആ കുട്ടിയുടെ കോടതിയിൽ റെക്കാർ ചെയ്തിട്ടുണ്ട് അതിനി മരണമൊഴിയായിട്ട് കണക്കാക്കും അതുകൊണ്ട് കുട്ടി കോടതി മൊഴി കൊടുക്കാൻ എത്തിയില്ലെങ്കിലും കേസിനാവശ്യമുള്ള തെളിവുകളുണ്ട് ശിക്ഷ വാങ്ങും ഇതൊരു കൊലപാതകമാണെങ്കിൽ അതിലേക്ക് ഉള്ള അന്വേഷണം നടത്തിയ ശേഷം അതിലും പ്രതികളുണ്ടാവും ആ പ്രതി ഈ റേപ്പ് കേസിൽ അല്ലെങ്കിൽ പോക്സോ കേസിൽ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അന്നേരം വ്യക്തമാകും എന്തായാലും പോലീസ് ഇത് കഴി പോലീസിൻ്റെ കഴിവ് ഉപയോഗിച്ച് ഇത് തെളിയിക്കുമെന്ന് കരുതുന്നു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കേസെങ്കിലും കാരണം ഗ്രാമപ്രദേശമായതുകൊണ്ട് അവിടെ സി ദൃശ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആ പരിസരത്ത് അടുത്ത് എവിടെയെങ്കിലും സി സി ടി വി ദൃശ്യമുണ്ടോ വെളിയിൽ ഏതെങ്കിലും വാഹനം ഉപയോഗിച്ച് ആരെങ്കിലും വന്നോ ടു വീലർ ഉപയോഗിച്ച് വന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കൂലകക്ഷമായിട്ട് ഇനി അന്വേഷിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ദിവസത്തിനകം ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യത്തിൽ നാളെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പം ഒരു തീരുമാനം എത്തും എന്തായാലും പോലീസ് എത്രയും പെട്ടെന്ന് കണ്ടെത്തും ഇതിൽ സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഈ രീതിയിലുള്ള പോക്സോ കേസുകളിലെ ഉള്ള വളരെയധികം കുട്ടികൾ കേരളത്തിലുണ്ട് അവരുടെയൊക്കെ ജീവന അപകടത്തിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ ഈ കുട്ടിക്ക് സംഭവിച്ച പോലെ മറ്റ് മൈനറായ കുട്ടികൾക്കും ഉണ്ടായിക്കൂടുന്നില്ല നമുക്കറിയാം പാലക്കാട് ചെക്ക് പോസ്റ്റിന് അവിടെ രണ്ട് കുട്ടികളുടെ മരണം അത് വളരെ ദുരൂഹമാണ് കോൺട്രവേഴ്സ്യലാണ് പത്ത് പതിനൊന്ന് വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്യുകയുള്ളു ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള സംശയം ഇന്ന് നിലനിൽക്കുന്നു മൂത്ത കുട്ടിയും രണ്ട് കുട്ടികളും കെട്ടിത്തൂങ്ങി മരിച്ചതായിട്ടാണ് പറയുന്നത് രണ്ടുപേർക്കും പോക്സോ പോക്സോ കേസ് ഉണ്ട് പോക്സോ കേസ് പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ഒരു കംപ്ലൈൻ്റോ അല്ല രണ്ടുപേരെ പീഡിപ്പിച്ചതായിട്ട് നേരത്തെ ഒരു കംപ്ലൈൻറ്റ് ലഭിച്ചിട്ടില്ല പക്ഷേ അവരുടെ മരണത്തോടു കൂടി മാത്രമാണ് അങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ പൊങ്ങി വന്നത് ഏതായാലും കേരളത്തിലുള്ള പീഡിപ്പിക്കപ്പെടുന്ന മൈനറായ കുട്ടികൾക്ക് ഇതുപോലുള്ള ആപത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പോലീസ് കുറച്ച് വിജിലൻ്റ് ആയിരിക്കണം പോക്സോ കേസുകളിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ളവർ ദയവായി ആ കുട്ടികളെ കണ് ആ കുട്ടികളെ വീണ്ടും കാണണം അന്വേഷണം പൂർത്തിയാക്കിയാലും അവരെ കാണണം അവരുടെ പ്രതികൾ ഇപ്പോഴെവിടെയാണ് എന്താണ് എന്നൊക്കെയുള്ള അന്വേഷണം തീർച്ചയായിട്ടും നടത്തിവെക്കണം പോലീസ് വരും ദിവസങ്ങളിലെ ഇരട്ടയാറ്റിലെ പോക്സോ കേസിലെ അതിജീവിതയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും